ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ജൂലൈ മാസം 7-ാം തീയതി വളരെ പ്രധാനപ്പെട്ട 5 വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത്. അപ്പോഴെല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. കൂടാതെ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. 8 ജില്ലകളിൽ പ്രത്യേകമായിട്ടുള്ള അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ ഇടുക്കി ജില്ലയിൽ അതിശക്തമായ പെരുമഴയാണ് പെയ്തിറങ്ങുന്നത്. കൂടാതെ കോട്ടയം, എറണാകുളം ജില്ലകളിലും മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. പല ജില്ലകളിലും മഴ നിർത്താതെ തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഡാമുകളൊക്കെ നിറയുന്ന സാഹചര്യവും അതുപോലെ തന്നെ റോഡുകളിലേക്ക് വെള്ളം കയറി ഒഴുകുന്ന സാഹചര്യവും ഒക്കെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, റേഷൻ സാധനങ്ങളുടെയൊക്കെ വില കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യം. ഈ മാസം 15-ാം തീയതി കഴിയുന്നതോടുകൂടിയാണ് റേഷൻ സാധനങ്ങളുടെയൊക്കെ വിലയിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വരിക. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മണ്ണെണ്ണയുടെ വില വർദ്ധിക്കും എന്നുള്ള അറിയിപ്പ് മുൻപ് തന്നെ ലഭിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വരുന്ന 15-ാം തീയതിക്ക് ശേഷമായിരിക്കും മണ്ണെണ്ണ വിലയിൽ വർധനവുണ്ടാവുക. അതുവരെ 84 രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ മണ്ണെണ്ണ വിതരണം ചെയ്യും. അതിനുശേഷം 102 രൂപയിലേക്ക് മണ്ണെണ്ണയുടെ വില എത്തും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ കാലയളവിലേക്കുള്ള മണ്ണെണ്ണയുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ നടപടി ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബാങ്ക് ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകളാണ്. ബാങ്ക് ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് വളരെ വലിയ തിരിച്ചടികൾ വരികയാണ്. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ചെയ്യുവാൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. നമ്മൾ ബാങ്ക് ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് ചെക്ക് ഉപയോഗിച്ചുള്ള ഇടപാടുകളൊക്കെ നടത്തുവാറുണ്ട്. ഇനി ചെക്ക് ഇടപാടുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അടുത്ത മാസം മുതലായിരിക്കും ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ നടത്തുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്തും രാജ്യത്തും ഗ്യാസിന്റെ വിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 50 രൂപയാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അടുക്കളയിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ വിലയാണ് ഇപ്പോൾ വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. 1050 രൂപയിലേക്ക് ഇപ്പോൾ വില കുതിച്ചെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. വിലക്കയറ്റം കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. കൂടാതെ തന്നെ ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ആളുകൾക്ക് 2400 രൂപ പ്രതിവർഷം നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കൂടാതെ തന്നെ ചോട്ടു ഗ്യാസിന്റെ ഒക്കെ വിലയും ഏകദേശം 18 രൂപ വരെ വർദ്ധിപ്പിച്ചു എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ മാസം ആദ്യ വാരത്തിൽ തന്നെ മറ്റ് ഗ്യാസിന്റെ ഒക്കെ വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വാണിജ്യ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ വിലയും വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, കനത്ത മഴയെ തുടർന്ന് പലതരത്തിലുള്ള അവധികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴാ നാളെ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ ഔദ്യോഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടാതെ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.